നമസ്കാരം മലയാള വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ മോഷണം പോയ വാഹനം പിന്തുടർന്ന് പിടിച്ച വഴിക്കടവ പോലീസ് സിസിടിവികൾ പരിശോധിച്ച് നടത്തിയ അന്വേഷണത്തിൽ തമിഴ്നാട് തിരുനെൽവേലിയിൽ വെച്ചാണ് വാഹനം പോലീസ് കണ്ടെടുത്തത് സ്ഫോടക വസ്തു കടിച്ച വളർത്തുനായ ചത്ത സംഭവം പോലീസ് അന്വേഷണം ഊർജിതം വഴിക്കടവ നരിവാലമുണ്ട പള്ളത്തുകുഴി സാലിക് ജോസിന്റെ വീട്ടിൽ ആറു വർഷമായി വളർത്തുന്ന മുന്തിയ ഇനത്തിൽപ്പെട്ട ലാബ്രഡോർ നായയാണ് കുട്ടി അതിദാരുണമായി കൊല്ലപ്പെട്ടത് കേരള കർഷക സംഘം മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിലമ്പൂർ ഡിഎഫ്ഒ ഓഫീസിലേക്ക് വനം വകുപ്പിന്റെ ദ്രോഹ നടപടികൾക്കെതിരെ കർഷക മാർച്ച് നടത്തി അവശ്യ സാധനങ്ങളുടെ വില വർദ്ധനവിൽ പിണറായി സർക്കാരിന്റെ നിസ്സംഗതയ്ക്കെതിരെ മുസ്ലിം ലീഗ് സംസ്ഥാന വ്യാപകമായി ആഹ്വാനം ചെയ്ത പ്രതിഷേധ പ്രകടനം നിലമ്പൂർ മുനിസിപ്പൽ മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചന്തക്കുന്നിൽ സംഘടിപ്പിച്ചു കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് അക്കാദമിക നിലവാരം ഉയർത്തുന്നതിന് നിരവധി നടപടികൾ സർക്കാർ ചെയ്യുന്നുണ്ടെന്ന് കായിക മന്ത്രി വി അബ്ദുറഹിമാൻ വാർത്തകൾ വിശദമായി മോഷണം പോയ വാഹനം പിന്തുടർന്ന് പിടിച്ച വഴിക്കടവ പോലീസ് ഈ മാസം 7-ന് വഴിക്കടവ ആർടിഒ ചെക്ക് പോസ്റ്റിനടുത്ത ബ്ലിസ് ഡെക്കേഴ്സ് ആൻഡ് ഇവന്റ്സ് എന്ന സ്ഥാപനത്തിന്റെ മുറ്റത്ത് നിർത്തിയിട്ടിരുന്ന പുളിക്കൽ വിപിൻലാലിന്റെ ഉടമസ്ഥതയിലുള്ള KL 65R 2975 നമ്പർ സൂപ്പർ ക്യാരി പിക്കപ്പാണ് മോഷണം പോയിരുന്നത് 7-ാം തീയതി 9:30 പരാതിക്കാരൻ വഴിക്കടവ പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകി തുടർന്ന് വാഹനം പോയ ദിശ പിന്തുടർന്ന് CCTV പരിശോധിച്ചതിൽ പിക്കപ്പ് തമിഴ്നാട്ടിലേക്ക് കടത്തിക്കൊണ്ടുപോയതാണെന്ന് മനസ്സിലാക്കി ഇത് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി സുജിത് ദാസിനെ അറിയിക്കുകയും അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം വഴിക്കടവ് പോലീസ് ഇൻസ്പെക്ടർ മനോജ് പറയറ്റയുടെ നേതൃത്വത്തിൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഉണ്ടാക്കുകയും ചെയ്തു ഉടനെ തന്നെ ആ ടീമിനെ അന്വേഷണത്തിനായി തമിഴ്നാട്ടിലേക്ക് അയച്ചു അന്വേഷണ സംഘം പൊള്ളാച്ചിയിലെത്തി CCTVകൾ പരിശോധിച്ചും പൊളി മാർക്കറ്റുകളിൽ അന്വേഷിച്ചും യാത്ര തുടർന്നു പളനി ഒട്ടച്ചത്രം ഉദുമൽപേട്ട ഉസിലാംപട്ടി വാടിക്കരപ്പട്ടി ദിണ്ടിഗൽ മധുരൈ കോവിൽപട്ടി ഗംഗൈകൊണ്ടാൻ എന്നിവിടങ്ങളിലൂടെ CCTV പിന്തുടർന്ന് യാത്ര ചെയ്ത് തിരുനെൽവേലിയിൽ പിക്കപ്പ് എത്തിയെന്ന് മനസ്സിലായി വഴിക്കടവ് പോലീസ് തിരുനെൽവേലിയിൽ അന്വേഷണം നടത്തുന്ന സമയത്താണ് കോട്ടയം ജില്ലയിലെ വൈക്കം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്നും ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ചുവന്ന ബൊലേറോ ജീപ്പ് മോഷണം പോയതായി അറിവ് ലഭിച്ചത് തുടർന്ന് വഴിക്കടവ് പോലീസ് സംഘം തിരുനെൽവേലി പരിസരത്തെ CCTV പരിശോധിച്ചതിൽ വൈക്കത്തു നിന്നും കളവ് പോയ വാഹനവും തിരുനെൽവേലി എത്തിയതായി വഴിക്കടവ് പോലീസ് കണ്ടെത്തി അക്കാര്യം വൈക്കം സ്റ്റേഷനിൽ അറിയിക്കുകയും അത് പ്രകാരം കോട്ടയം സ്ക്വാഡ് തിരുനെൽവേലിയിലെത്തുകയും മലപ്പുറം ടീമിനൊപ്പം കൂടി അന്വേഷണം തുടർന്ന് തിരുനെൽവേലിയിലെ പഴയ വാഹനങ്ങൾ വിൽക്കുന്നതും വാങ്ങുന്നതുമായ യാർഡുകളും പൊളി മാർക്കറ്റുകളും കേന്ദ്രീകരിച്ച് അന്വേഷണം തുടരവെ കേരള പോലീസ് പ്രതികളുടെ പുറകെയുണ്ടെന്ന് മനസ്സിലാക്കി 10-ാം ദിവസം വാഹനങ്ങൾ വിജനമായ സ്ഥലങ്ങളിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു പ്രതികളെ കുറിച്ച് പോലീസിന് വ്യക്തമായ സൂചന ലഭിച്ചിട്ടുള്ളതാണ് ആദ്യമായാണ് കേരള പോലീസ് പ്രതികളുടെ താവളത്തിലേക്ക് എത്തുന്നത് അന്വേഷണ സംഘത്തിൽ വഴിക്കടവ് SI വേണു ഒ കെ ASI മനോജ് കെ പോലീസുകാരായ റിയാസ് ചീനി പ്രശാന്ത് കുമാർ എസ് വിനേഷ് മാന്തുടി എന്നിവരുണ്ടായിരുന്നു സ്ഫോടക വസ്തു കടിച്ച് വളർത്തുനായ ചത്ത സംഭവം പോലീസ് അന്വേഷണം ഊർജിതം വഴിക്കടവ് നെരിമലമുണ്ട പള്ളത്തുകുഴി സാലി ജോസിന്റെ വീട്ടിൽ 6 വർഷമായി വളർത്തുന്ന മുന്തിയ ഇനത്തിൽപ്പെട്ട ലാബ്രഡോർ നായയാണ് കൂട്ടിൽ അതിദാരുണമായി കൊല്ലപ്പെട്ടത് സ്ഫോടക വസ്തു കടിച്ച് വളർത്തുനായ ചത്ത സംഭവം പോലീസ് അന്വേഷണം ഊർജിതം വഴിക്കടവ് നരിവാലമുണ്ട പള്ളത്തുകുഴി സാലി ജോസിന്റെ വീട്ടിൽ 6 വർഷമായി വളർത്തുന്ന മുന്തിയ ഇനത്തിൽപ്പെട്ട ലാബ്രഡോർ നായയാണ് കൂട്ടിൽ അതിദാരുണമായി കൊല്ലപ്പെട്ടത് തലയൂട്ടിയടക്കം ചിന്നിച്ചിത്തറി രക്തം വാർത്ത നിലയിലായിരുന്നു നായ വീട്ടുകാരുമായി വളരെ ഇണക്കമുള്ള നായയായിരുന്നു മക്കൾ വിദേശത്തും വിവാഹം കഴിച്ചയച്ചതും കാരണം ഒറ്റയ്ക്ക് താമസിക്കുന്ന സാലിക്ക് ഏക ആശ്രയമായിരുന്നു ഈ വളർത്തുനായ കഴിഞ്ഞ ഞായർ രാത്രി 7:30 സ്ഫോടനത്തിന്റെ ശബ്ദം വീടിനകത്തായിരുന്ന സാലി കേട്ടെങ്കിലും പുറത്ത് ആരെങ്കിലും പടക്കം പൊട്ടിച്ചതായിരിക്കുമെന്നാണ് കരുതിയത് പരിസരവാസികളും ഉഗ്ര സ്ഫോടന ശബ്ദം കേട്ടിരുന്നുവെങ്കിലും ആരും ഗൗനിച്ചില്ല
പന്നിക്ക് വെച്ച പടക്കം പൊട്ടിയതായിരിക്കുമെന്നാണ് എല്ലാവരും കരുതിയത്. പിറ്റേ ദിവസം രാവിലെ നായ്ക്ക് തീറ്റ കൊടുക്കാൻ നേരത്താണ് അടച്ചുറപ്പുള്ള കൂട്ടിനകത്ത് അനങ്ങാതെ രക്തം വാർന്ന് ചത്ത കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. വിവരം വഴിക്കടവ് പോലീസിനെ അറിയിച്ചതിനെ തുടർന്ന് പോലീസും സ്ഥലം പരിശോധിച്ചുവെങ്കിലും സംശയിക്കത്തക്ക യാതൊരു തെളിവും ലഭിച്ചില്ല. വിമുക്ത ഭടന്റെ ഭാര്യയും വിധവയുമായ വീട്ടമ്മയ്ക്ക് മറ്റ് ശത്രുക്കളൊന്നും ഉള്ളതായി അന്വേഷണത്തിൽ കണ്ടെത്തുവാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. സംഭവത്തിൽ കേസെടുത്ത് വഴിക്കടവ് പോലീസും സ്പെഷ്യൽ സ്ക്വാഡും അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. മറവു ചെയ്യുന്ന നായയുടെ ജഡം വഴിക്കടവ് വെറ്റിനറി ഡോക്ടറുടെ സാന്നിധ്യത്തിൽ പുറത്തെടുത്ത് പരിശോധന നടത്തിയ ശേഷം സംസ്കരിച്ചു. തലയോട്ടിയും വായയും തകർന്നാണ് നായ ചത്തതെന്നാണ് പ്രാഥമിക നിഗമനം. വഴിക്കടവ് സ്റ്റേഷനിലെ SI അജയകുമാറിന്റെ നേതൃത്വത്തിൽ മലപ്പുറം ജില്ലാ പോലീസിന്റെ ശാസ്ത്രീയ കുറ്റാന്വേഷണ വിഭാഗങ്ങളിലെ പ്രഗത്ഭരും സംഭവസ്ഥലം സന്ദർശിച്ച് തെളിവുകൾ ശേഖരിച്ചു. കേരള കർഷക സംഘം നടത്തുന്ന പ്രക്ഷോഭത്തിന്റെ ഭാഗമായി മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിലമ്പൂർ DFO ഓഫീസിലേക്ക് വനംവകുപ്പിന്റെ ദ്രോഹ നടപടികൾക്കെതിരെ കർഷക മാർച്ച നടത്തി. കർഷക സംഘം സംസ്ഥാന ട്രഷറർ ഗോപി കോട്ടമുറിക്കൽ മാർച്ച ഉദ്ഘാടനം ചെയ്തു. മണ്ണിൽ നിക്ഷേപിക്കുന്ന ജീവകനാദികൾ നശിപ്പിക്കുന്ന വന്യജീവികൾക്കെതിരെ ചെറുപ്പം അവകാശമില്ലാത്ത ഒരു സമൂഹമാണ്. വനത്തോട് തൊട്ടുകളിൽ ജീവിക്കുന്ന നമ്മുടെ സാധാരണ കർഷകരാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇടുക്കി ഉൾപ്പെടെയുള്ള എല്ലാ പ്രദേശങ്ങളിലും അനുഭവമാണ്. അപ്രതീക്ഷിതമായി ഇങ്ങനെ ഒരു അഭിപ്രായം പോകാൻ വേണ്ടി മുന്നോട്ട് വന്ന ഒരു ചരിത്രം മറ്റൊരിടത്ത് ഉണ്ടെന്നാണ് എന്റെ വിശ്വാസം. ഒരിടത്ത് എന്താണ് യഥാർത്ഥത്തിന്? വളരെ പെട്ടെന്ന് തന്നെ ഇങ്ങനൊരു നടപടിക്ക് മുതലാനുള്ള കാരണമില്ല. എന്താ കാരണം എന്ന് വ്യക്തമാക്കണം. കാരണം ഇത് കൈകാര്യം ചെയ്യുന്ന ഘട്ടങ്ങളുടെ കേന്ദ്ര ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാര് മിക്ക IFSകാരായിട്ടുള്ള DFOമാര് അവർക്ക് തീർച്ചയായിട്ടും ഞങ്ങൾ ഇങ്ങനെ ഒരു നടപടിയിലേക്ക് നീങ്ങുകയാണ്. ഇന്ന് വിധിയുടെ അടിസ്ഥാനത്തിൽ ഇന്ന സമയത്തിന്റെ ഉള്ളിൽ ഞങ്ങളുടെ ഈ കൈകോൾ പൂർത്തീകരിക്കാറില്ല എന്ന് സാധിക്കില്ല. സാധാരണ നിയമപരമായി എന്റെ ന്യായം നമ്മൾ എത്ര നോക്കി കഴിഞ്ഞിട്ടും ഈ മേഖലയായി ബന്ധപ്പെട്ട പത്രവാർത്തകളിലൊക്കെ ഇടം നേടിയ ഒരു സുപ്രധാനമായ വിധി 95 സുപ്രീം കോടതി. അതിലൊരിടത്തും ഈ കർഷകരെ നിയോഗിക്കുവാൻ ഒരു മാസമാണ്. പതിറ്റാണ്ടുകളായി കൃഷി ചെയ്തും കൈവശം വച്ചും വരുന്നതുമായ സ്ഥലത്ത് ജണ്ട സ്ഥാപിച്ച് കൃഷിഭൂമി പിടിച്ചെടുക്കുന്ന വനംവകുപ്പ് നടപടി അവസാനിപ്പിക്കുക, വന്യമൃഗ ആക്രമണത്തിൽ നിന്നും കൃഷിയെയും കർഷകനെയും സംരക്ഷിക്കുക, വനാതിർത്തി പങ്കിടുന്ന റോഡുകളുടെ നിർമ്മാണ പ്രവൃത്തികൾക്ക് അനുമതി നൽകുക, റീബിൽഡ് പദ്ധതിയുടെ ഭാഗമായി മാറ്റിപ്പാർപ്പിക്കുന്നവർക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകുക, കർഷകരുടെ പട്ടയ പ്രശ്നം പരിഹരിക്കുക തുടങ്ങിയ കർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾ ഉന്നയിച്ചാണ് കർഷക മാർച്ച് നടത്തിയത്. കർഷക സംഘം ജില്ലാ സെക്രട്ടറി VM ഷൌക്കത്ത്, സംസ്ഥാന കമ്മിറ്റി അംഗം രജീഷ് ഉപ്പാല, ജില്ലാ ജോയിന്റ് സെക്രട്ടറി എം സുകുമാരൻ എന്നിവർ സംസാരിച്ചു. VP സജീവൻ സ്വാഗതവും AT റെജി നന്ദിയും പറഞ്ഞു. മാത്യു സെബാസ്റ്റ്യൻ, കെ ഹരിദാസൻ, എബ്രഹാം വർഗീസ്, KM കുര്യാക്കോസ്, ജോയി കാപ്പിൽ, ഖമറു നിസ, അഡ്വക്കേറ്റ് സാം കെ ഫ്രാൻസിസ്, VK ഷാനവാസ്, അഡ്വക്കേറ്റ് അനിൽ നിരവിൽ എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി. CPIM നിലമ്പൂർ ഏരിയ സെക്രട്ടറി ഇ പത്മാക്ഷൻ, എടക്കര ഏരിയ സെക്രട്ടറി ടി രവീന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. അവശ്യ സാധനങ്ങളുടെ വില വർധനവിൽ പിണറായി സർക്കാരിന്റെ നിസ്സംഗതയ്ക്കെതിരെ മുസ്ലിം ലീഗ് സംസ്ഥാന വ്യാപകമായി ആഹ്വാനം ചെയ്ത പ്രതിഷേധ പ്രകടനം നിലമ്പൂർ മുനിസിപ്പൽ മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചന്തക്കുന്നിൽ സംഘടിപ്പിച്ചു. MT ഷൗക്കത്ത് അലി അധ്യക്ഷത വഹിച്ച പ്രതിഷേധ യോഗം മുനിസിപ്പൽ മുസ്ലിം ലീഗ് സെക്രട്ടറി കോമഞ്ചേരി നാണിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. ഈ രാജ്യവും ഈ കേരളവും ഇന്ന് നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നത്തെ അവതരിപ്പിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. സാധാരണക്കാർ ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടുമുട്ടിക്കാൻ കഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ 7 ദിവസം നീളുന്ന ആഴ്ചയിൽ 2-3 ദിവസം മാത്രം പണിക്ക് പോകുന്ന അല്ലെങ്കിൽ ജോലി ചെയ്യാൻ സാധിക്കുന്ന സാധാരണക്കാർ ധാരാളമുള്ള ഈ നാട്ടിൽ വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടുമ്പോൾ അതിനെതിരെ പ്രതിഷേധത്തിന്റെ ഒരു സ്വയം ഉണർത്താൻ, പ്രതിഷേധത്തിന്റെ ഒരു ശബ്ദമുയർത്താൻ
മുസ്ലിം ലീഗ് മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേരളത്തിന്റെ വിവിധ പഞ്ചായത്തുകളിൽ വിവിധ മുനിസിപ്പാലിറ്റി ആസ്ഥാനങ്ങളിൽ ഇന്ന് ഇതേ സമയം പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയാണ്. യൂത്ത് ലീഗ് നിലമ്പൂർ മുനിസിപ്പൽ പ്രസിഡന്റ് അജ്മൽ അണക്കായി, ഷുഹൈബ് മുത്തു, ബക്കർ ചീമാടൻ, കബീർ മഠത്തിൽ കെ എം എസ് കുട്ടി, അജ്മൽ ബിച്ചു, മൈസൂർ ബാബു, കിണറ്റിങ്ങൽ ബാപ്പു, അബ്ദുൽ നാസർ ചന്തക്കുന്ന് തുടങ്ങിയവർ നേതൃത്വം നൽകി. കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് അക്കാദമിക നിലവാരം ഉയർത്തുന്നതിന് നിരവധി നടപടികൾ സർക്കാർ ചെയ്യുന്നുണ്ടെന്ന് കായികമന്ത്രി വി അബ്ദുറഹിമാൻ. വണ്ടൂർ ഗവൺമെന്റ് ഗേൾസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ് വി എച്ച് എസ് സി വിഭാഗത്തിന് നബാർഡ് ഫണ്ടിൽ നിന്ന് അനുവദിച്ച 125 കോടി രൂപ ഉപയോഗിച്ച് നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും നല്ല വിദ്യാസമ്പന്നരുള്ള ഒരു സംസ്ഥാനമായി ഇപ്പോൾ മാറി. ഇത് അത് മാത്രമല്ല, ഏറ്റവും നല്ല സ്കിൽ ലേബേഴ്സ് ഉള്ള, ഏറ്റവും കഴിവുള്ള ചെറുപ്പക്കാരുള്ള, ഏറ്റവും നല്ല സ്വയം സേനയുള്ള, ഏറ്റവും നല്ല ഫോഴ്സ് ഉള്ള ഒരു സംസ്ഥാനമായി നമ്മൾ മാറി. ഇതൊക്കെ തന്നെ നമ്മൾ വർഷങ്ങളായി നേടിയെടുത്ത വിദ്യാഭ്യാസ രംഗത്തുള്ള പുരോഗതി കൊണ്ടാണ്. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ആർ എം എസ് എ ഫണ്ടിൽ നിന്നും അനുവദിച്ച 24 ലക്ഷം രൂപ ഉപയോഗിച്ച് നിർമ്മിച്ച മിനി ഓഡിറ്റോറിയത്തിൻ്റെയും 16 ലക്ഷം രൂപ ഉപയോഗിച്ച് നിർമ്മിച്ച ഹയർ സെക്കൻഡറി ക്ലാസ് മുറികളുടെയും ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. സമഗ്ര വിദ്യാഭ്യാസ യജ്ഞത്തിൻ്റെ ഭാഗമായി നിരവധി വികസന പ്രവർത്തനങ്ങൾ നടന്നു വരികയാണെന്നും പൊതുവിദ്യാലയങ്ങളുടെ അടിസ്ഥാന വികസനം ലക്ഷ്യം വെച്ചുകൊണ്ട് ഗവൺമെൻറ് കഴിഞ്ഞ 5 വർഷത്തിനകം 10,000 കോടിയുടെ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ചടങ്ങിൽ എം എൽ എ എ പി അനിൽകുമാർ അധ്യക്ഷനായി, ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ അംഗം കെ ടി അജ്മൽ മുഖ്യാതിഥിയായി, പി ടി എ പ്രസിഡന്റ് വാഹിദ് കളത്തിങ്ങൾ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഇൻചാർജ് കെ കെ സാജിദ, വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ സിത്താര, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കെ സി കുഞ്ഞുമുഹമ്മദ്, ഗ്രാമപഞ്ചായത്ത് അംഗം പി രുക്മിണി, പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം ജില്ലാ കോർഡിനേറ്റർ എം മണി, വണ്ടൂർ ഡിഇഒ ഉമ്മർ ഇടപ്പെട്ട, പി ഡബ്ല്യു ഇ ഡി എ എം ടി ബഷീർ അഹമ്മദ്, എസ് എം സി ചെയർമാൻ സലാം മൊയ്ക്കൽ, സ്കൂൾ പ്രിൻസിപ്പൽ വിനോദ് തുടങ്ങിയവർ പങ്കെടുത്തു. വിവിധ മത്സരങ്ങളിൽ സമ്മാനം നേടിയ വിദ്യാർത്ഥികളെ മന്ത്രി അനുമോദിച്ചു. ഉയർന്ന നിലവാരത്തിലുള്ള സേവനം നൽകുന്ന ബാങ്കുകളുടെ ശൃംഖലയാകാൻ സഹകരണ മേഖലയ്ക്ക് കഴിഞ്ഞുവെന്ന് കായിക മന്ത്രി വി അബ്ദുറഹിമാൻ. വണ്ടൂർ സർവീസ് സഹകരണ ബാങ്ക് എ ടി എം കാർഡ് വിതരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വർഷങ്ങളായി കേരളത്തിലെ ഈ മേഖലയിൽ നമ്മുടെ സഹകാരികൾ നടത്തിയ വലിയ ഇടപെടലുകളുടെ ഭാഗമായിട്ടാണ് സഹകര മേഖലയിൽ നിന്ന് ഈ രീതിയിൽ വളർന്നു വരുന്നവർ കഴിഞ്ഞത്. ഇന്ന് ദേശാധികൃത ബാങ്കുകളായാലും മറ്റ് കോപ്പറേറ്റ് സ്ഥാപനങ്ങളായാലും ഒക്കെ തന്നെ അവരുടെ ബാങ്കുകൾ നടക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ല രീതിയിലുള്ള സേവനങ്ങൾ ഇന്ന് അവതരിപ്പിക്കുകയാണ്. അത് ഇന്റർനെറ്റ് ബാങ്കിംഗ് ആയാലും എ ടി എം സൗകര്യമായ ഒക്കെ നമുക്ക് നൽകാൻ കഴിയുന്നത് കൊണ്ട് തന്നെ പ്രദേശീയമായിട്ടുള്ള ഇടപാടുകളെ നമ്മുടെ കൂടെ നടത്താൻ നമുക്ക് കഴിയുന്നു എന്നുള്ളതാണ്. വർഷങ്ങളായി കേരളത്തിൽ ഈ മേഖലയിൽ നടത്തിയ വലിയ ഇടപെടലുകളുടെ ഭാഗമായാണ് സഹകരണ മേഖലയ്ക്ക് ഇത്തരത്തിൽ ഉയർന്നു വരുവാൻ സാധിച്ചതെന്നും സ്വകാര്യ ബാങ്കുകളെക്കാളും ദേശസാൽകൃത ബാങ്കുകളെക്കാളും ആധുനിക സേവനങ്ങൾ സഹകരണ മേഖലാ ബാങ്കുകൾ ഇന്ന് നൽകുന്നുവെന്നും മന്ത്രി പറഞ്ഞു. വണ്ടൂർ സർവീസ് സഹകരണ ബാങ്കിൽ നടന്ന ചടങ്ങിൽ എ പി അനിൽകുമാർ എം എൽ എ അധ്യക്ഷനായി. ക്യു ആർ പേയ്മെന്റ് ഉദ്ഘാടനം നിലമ്പൂർ അസിസ്റ്റന്റ് രജിസ്ട്രാർ ജനറൽ ടി സുനിൽകുമാറും കുടുംബശ്രീ ലിങ്കേജ് വായ്പ വിതരണം ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മലും സംരംഭക ലോൺ വിതരണം വണ്ടൂർ പ്രസിഡന്റ് ഇ സിത്താരയും നിർവഹിച്ചു. 6.5% പലിശ നിരക്കിലുള്ള ഗോൾഡ് ലോൺ പ്രവാസി സഹകരണ സംഘം ഡയറക്ടർ പി മുഹമ്മദ് റസാഖ് വിതരണം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് കെ ടി മുഹമ്മദ് അലി, വണ്ടൂർ ടൈൽസ് പ്രസിഡന്റ് കാപ്പിൽ ജോയ്, പോരൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് യു സി നന്ദകുമാർ, വണ്ടൂർ അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെന്റ് സൊസൈറ്റി പ്രസിഡന്റ് കാപ്പിൽ മുരളി, വണ്ടൂർ വനിതാ സഹകരണ സംഘം പ്രസിഡന്റ് പി വിജയ, സി ഡി എസ് പ്രസിഡന്റ് നിഷ മാധവൻ, യൂണിറ്റ് ഇൻസ്പെക്ടർ വണ്ടൂർ നസീർ അലി, കാപ്പിൽ റൂറൽ കോപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനിൽ നിരവിൽ, പുന്നപ്പാല സർവീസ് ബാങ്ക് പ്രസിഡന്റ് കെ പി ഭാസ്കരൻ, വാണിയമ്പലം റൂറൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് പി ഉണ്ണികൃഷ്ണൻ, വാണിയമ്പലം സർവീസ് സഹകരണ സംഘം പ്രസിഡന്റ് അനീസ മുബാറക്, വണ്ടൂർ സർവീസ് ബാങ്ക് വൈസ് പ്രസിഡന്റ് എബ്രഹാം വർഗീസ്, എം ഡി സി ബാങ്ക് വണ്ടൂർ ബ്രാഞ്ച് മാനേജർ ഡി ശൈലജ, വണ്ടൂർ സർവീസ് ബാങ്ക് സെക്രട്ടറി സുഭാഷ് ചന്ദ്രബോസ് തുടങ്ങിയവർ പങ്കെടുത്തു. കപിൽ കാരാട് ഗവൺമെന്റ് ഹൈസ്കൂളിൽ നിർമ്മാണം പൂർത്തിയാക്കിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മന്ത്രി വി അബ്ദുറഹിമാൻ നിർവഹിച്ചു. കിഫ്ബി ഫണ്ടിൽ നിന്നും അനുവദിച്ച 1 കോടി രൂപ ഉപയോഗിച്ച് കില പി എം യു പദ്ധതിയിലൂടെ നിർമ്മാണം പൂർത്തിയാക്കിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനമാണ് മന്ത്രി നിർവഹിച്ചത്. ഇന്ന് കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഏറ്റവും നല്ല നിലയിലേക്ക് ഉയർന്നു വരികയാണ്. അടിസ്ഥാന സൗകര്യ വികസനമായിരുന്നു ഒരു കാലത്ത് നമ്മുടെ പൊതുവിദ്യാലയങ്ങളിൽ ഏറ്റവും വലിയ പ്രശ്നം.
ഇന്ന് നല്ല തോതിൽ അത് പരിഹരിക്കാൻ നമുക്ക് കഴിയുന്നുണ്ട്. പ്രത്യേകിച്ച് വിദ്യാലയത്തിൻ്റെ കാര്യം തന്നെ നിങ്ങൾക്കറിയാം. എനിക്ക് തോന്നുന്നു ഇതൊരു ഹൈസ്കൂളല്ല, ഒരു ഹയർ സെക്കൻഡറി സ്കൂളായി ഉയർത്തേണ്ട ഒരു വിദ്യാലയമാണ് എന്നൊരു അഭിപ്രായം. ഏതെല്ലാം അത്തരത്തിലൊരു പ്രപ്പോസൽ ബഹുമാനപ്പെട്ട എം എൽ എ കൊടുക്കണ അടുത്ത വർഷം ഗവൺമെൻറ് ആ രീതിയിലേക്കൊരു പ്ലാൻ തയ്യാറാക്കുന്നുണ്ട്. എ പി അനിൽകുമാർ എം എൽ എ അധ്യക്ഷനായി കേരളത്തിലെ പൊതുവിദ്യാലയങ്ങൾ ഏറ്റവും നല്ല നിലയിലേക്ക് ഉയർന്നു വരികയാണെന്ന് മന്ത്രി പറഞ്ഞു. കാപ്പിൽ കാരാട് ഗവൺമെന്റ് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂളാക്കുവാനുള്ള പ്രപ്പോസൽ നൽകുവാൻ മന്ത്രി എം എൽ എക്ക് നിർദ്ദേശം നൽകി. അടുത്ത വർഷം സർക്കാർ ഒരു പ്ലാൻ തയ്യാറാക്കി അതിൽ ഉൾപ്പെടുത്തുവാൻ ശ്രമിക്കാമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. എൽ എസ് ജി ഡി അസിസ്റ്റന്റ് എഞ്ചിനീയർ ഫ്രാൻസിസ് എ ഫെർണാണ്ടസ് റിപ്പോർട്ട് അവതരണം നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ, വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ സിത്താര, അമരമ്പലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സെമിമ വട്ടപ്പറമ്പിൽ, വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈജൽ അടപ്പറ്റ, വിദ്യാകിരണം കോർഡിനേറ്റർ എം മണി, പി ടി എ പ്രസിഡന്റ് രമേശൻ, വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ടി രവീന്ദ്രൻ, വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ ബാബു, മോഹനൻ അരിമ്പ്ര, ഗണപതി, ഷൈനി, ശ്രീലത, ഡിഇഒ വണ്ടൂർ അടപ്പറ്റ ഉമ്മർ, എസ് എം സി ചെയർമാൻ ജ്യോതിഷ് കുമാർ, എം ടി എ പ്രസിഡന്റ് ശാന്ത, പ്രോഗ്രാം കോർഡിനേറ്റർ മുഹമ്മദ് ഇസ്മായിൽ, ഹെഡ്മാസ്റ്റർ വിൽസൺ എം പി തുടങ്ങിയവർ പങ്കെടുത്തു. ചടങ്ങിൽ എം ബി ബി എസിന് അഡ്മിഷൻ ലഭിച്ച സി പി അതുല്യ, ആനന്ദ് എന്നിവരെ മന്ത്രി അനുമോദിച്ചു. ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ ഭരണഘടനയും സമകാലിക വെല്ലുവിളികളും എന്ന വിഷയത്തിൽ നിലമ്പൂരിൽ സെമിനാർ സംഘടിപ്പിക്കുന്നു. വെള്ളിയാഴ്ച വൈകിട്ട് 4 പി വി എസ് ഓഡിറ്റോറിയത്തിലാണ് പരിപാടി നടക്കുകയെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 5 ഇവിടെ നിലമ്പൂര് സെബാസ്റ്റ്യൻ പോൾ പങ്കെടുക്കാം, ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ പങ്കെടുക്കാമെന്ന് പറഞ്ഞിരുന്നു. ഭരണഘടനയും ഭരണഘടന നേരിടുന്ന വെല്ലുവിളികളെയും എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് അപ്പൊ സെബാസ്റ്റ്യൻ പോളിനെ ഡേറ്റ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും 25 വരാം എന്നുള്ളത് ഈ ജില്ലാ കമ്മിറ്റിയുടെ അഭ്യർത്ഥന മാനിച്ച് പറയുകയും അപ്പൊ അതിന്റെ ഭാഗമായി ഇവിടെ 25 4 പി വി എസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് ഡോക്ടർ സെബാസ്റ്റ്യൻ പോളിന്റെ ഒരു പ്രഭാഷണം നടത്തുന്നുണ്ട്. ആ പ്രഭാഷണം ഇതേപ്പറ്റി ആൾക്കാരെ വിളിച്ച് കൂട്ടുവാനും ഈ ഒരു കറന്റ് പൊളിറ്റിക്സിലും ഏത് വിഷയങ്ങളിലാണ് ഇപ്പോൾ ഒരു നിലനിൽക്കുന്ന പ്രശ്നം, ഭരണഘടന നേരിടുന്ന വെല്ലുവിളികൾ എന്നുള്ളത് ഒരു ജനങ്ങളെ ബോധവൽക്കരിക്കാനും അതുപോലെ ഈ സെമിനാറുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ട്. കാരണം നമ്മൾക്കറിയാലോ ഇപ്പോഴത്തെ വിഷയങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ ഇന്ത്യയിലെ ഭരണഘടന തന്നെ അപ്രസക്തമാക്കാനുള്ള രീതിയിലുള്ള നയസമീപനങ്ങളുമായി മാറുമ്പോൾ ആൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ അതിനെ ഭരണഘടന ഇന്ത്യ രാജ്യത്തിൻ്റെ നിലനിൽപ്പ് തന്നെ ഇന്ത്യ രാജ്യത്തിൻ്റെ ഭരണഘടനയാണ് എന്നുള്ള ഒരു ബോധ്യം ജനങ്ങളിലേക്ക് എത്തുകയും എന്ത് വില കൊടുത്തും ഭരണഘടനയെ സംരക്ഷിക്കും എന്നുള്ള ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ജനങ്ങളോടുള്ള ഒരു ആഹ്വാനത്തിന്റെ ഭാഗമായിട്ടാണ് ആൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ ഇപ്രകാരം ഒരു സെമിനാർ സംഘടിപ്പിക്കുന്നത്. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ സെമിനാറിൽ വിഷയം അവതരിപ്പിച്ച് സംസാരിക്കും. പെരിന്തൽമണ്ണയിൽ 26-27 തീയതികളിലായി നടക്കുന്ന ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ചാണ് സെമിനാർ നടത്തുന്നത്. വാർത്താ സമ്മേളനത്തിൽ ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ നിലമ്പൂർ യൂണിറ്റ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സാം കെ ഫ്രാൻസിസ്, സെക്രട്ടറി അഡ്വക്കേറ്റ് ഇ കെ എം അഷ്റഫ്, അഡ്വക്കേറ്റ് സി സി ദാനദാസ്, അഡ്വക്കേറ്റ് ജി മോഹൻദാസ്, അഡ്വക്കേറ്റ് ടി കെ അമീർ ഹുസൈൻ, അഡ്വക്കേറ്റ് ജയ്സൺ എബ്രഹാം എന്നിവർ പങ്കെടുത്തു. ഇരുമമുണ്ട നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂളിലെ 22K ബറ്റാലിയൻ എൻ സി സി യൂണിറ്റിന്റെയും ജ്വലശ്രീ ക്ലബിന്റെയും ആഭിമുഖ്യത്തിൽ ചാലിയാർ പുഴയുടെ കൈപ്പിനി കടവിൽ പുഴ ശുചീകരണവും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. പുനിത് സാഗർ അഭിയാൻ 2022-23 ജലം ജീവാമൃതം പരിപാടിയുടെ ഭാഗമായി നടത്തിയ പരിപാടി ചുങ്കത്തറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നജ്മുനിസ എം കെ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ ഹെഡ്മാസ്റ്റർ ബ്ലെസൺ എം കെയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ സീനിയർ അസിസ്റ്റന്റ് ബെനി ജോസഫ് സ്വാഗതം പറഞ്ഞു. നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സൂസൻ മതായി, വാർഡ് മെമ്പർമാരായ എം ആർ ജയചന്ദ്രൻ, ചന്ദ്രൻ സി എം എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. ജലശ്രീ ക്ലബ്ബ് സ്കൂൾ കോർഡിനേറ്റർ ജെസിമോൾ ടി എം നന്ദി പറഞ്ഞു. ജലത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ശുദ്ധജല സ്രോതസ്സുകൾ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും മമ്പാട് കോളേജ് ജിയോളജി വകുപ്പ് അസിസ്റ്റന്റ് പ്രൊഫസർ ശരത് പി എൻ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. പഞ്ചായത്ത് ജലശ്രീ ക്ലബ്ബ് കോർഡിനേറ്റർ ഫജീഷ്, സ്കൂൾ സ്റ്റാഫ് സെക്രട്ടറി ചാക്കോ വിജയ്, അധ്യാപകർ അനധ്യാപകർ എന്നിവർ പങ്കെടുത്തു. പുഴയോരത്ത് നിന്നും ശേഖരിച്ച മാലിന്യങ്ങൾ അടങ്ങിയ ചാക്കുകൾ പഞ്ചായത്ത് ഹരിത കർമ്മസേനയ്ക്ക് കൈമാറും. കോട്ടയം പാമ്പാടിയിൽ നടന്ന അഖില കേരള ഇന്റർ സ്പെഷ്യൽ സ്കൂൾ ഫുട്ബോൾ മത്സരത്തിൽ 3 സ്ഥാനം കരസ്ഥമാക്കിയ കരുനച്ചി ന്യൂ ലീഫ് സ്പെഷ്യൽ സ്കൂൾ ടീമിന് പള്ളിപ്പടി യൂത്ത് ക്ലബ്ബ് സ്വീകരണം നൽകി. നമ്മുടെ ന്യൂ ലീഫ് സ്കൂളിലെ കുട്ടികൾ 24 സ്കൂളുകളിൽ മത്സരിച്ച് കോട്ടയം പാനമ്പാടിയിൽ വെച്ച് ഇന്റർ കേരള സ്പെഷ്യൽ സ്കൂൾ
24 സ്കൂളുകളാണ് മത്സരിച്ചത്. അതിൽ മൂന്നാം സ്ഥാനം കരസ്ഥമാക്കി നമ്മുടെ കുട്ടികളെ നിങ്ങളുടെ മുമ്പിലേക്ക് നിങ്ങളുടെ അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങാൻ എത്തിയിരിക്കുകയാണ്. ന്യൂ ലീഫ് സ്പെഷ്യൽ സ്കൂൾ കോർഡിനേറ്റർ ഹബീബ് റഹ്മാൻ, മാനേജർ റഫീഖ്, എഒ റജീന, മുഹമ്മദ് സഹൽ, യൂത്ത് ക്ലബ് പ്രസിഡന്റ് നൌഫൽ, യൂത്ത് കോർഡിനേറ്റർ നിഷാദ് മഠത്തിൽ, ഷഫീഖ്, ഷമീർ, ജംഷീർ, മുനീർ, ഷിഹാബ്, ലത്തീഫ്, ജസീം, ജിംഷാദ്, സുഹൈർ, ഫലിൽ, അനസ് എന്നിവർ സംസാരിച്ചു. നിലമ്പൂർ വിവിധ കോളേജുകളിൽ നിന്ന് യൂണിയൻ തിരഞ്ഞെടുപ്പിൽ വിജയിച്ച കെ എസ് യു പ്രവർത്തകർക്ക് നിയോജക മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സ്വീകരണം നൽകി. ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് ഉദ്ഘാടനം ചെയ്തു. നാല് കോളേജാണ് നമ്മുടെ നിയോജക മണ്ഡലത്തിലുള്ളത്. പൂക്കോട്ടുപാലം കോളേജിൽ നമുക്ക് വിജയിക്കാൻ കഴിഞ്ഞു, ഫാത്തിമ കോളേജിൽ വിജയിക്കാൻ കഴിഞ്ഞു, മാർത്തോമ കോളേജിൽ ഒന്നാം ഘട്ടം നമ്മൾ വിജയിച്ചു. രണ്ടാം ഘട്ടം തിരഞ്ഞെടുപ്പ് വളരെ അടിയന്തരമായി നടത്തും, നമ്മൾ അവിടെയും വിജയിക്കും. പിന്നെയുള്ളത് പാലയമാടാണ്, അവിടെ നമുക്ക് ഭാഗ്യം കൊണ്ടാണ് നഷ്ടപ്പെട്ടത്. ടോസിന്റെ ഫലത്തിൽ നമുക്ക് നാല് സീറ്റുകൾ നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ പാലയമാടും. 100 വിജയം നമ്മൾ ഈ നിയോജക മണ്ഡലത്തിൽ കൊയ്യേണ്ടതായിരുന്നു. പക്ഷെ കപ്പലും ചൂണ്ടിനുമിടയിൽ ഒരു കോളേജ് നമുക്ക് നഷ്ടപ്പെട്ടു. ഏതായാലും നല്ല രീതിയിൽ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് നിങ്ങളെയൊക്കെ വിദ്യാർത്ഥികൾ ഒരു വലിയ ഉത്തരവാദിത്തമാണ്. ഇതുവരെ നിങ്ങൾ കെ എസ് യുക്കാരായിട്ടാണ് നിങ്ങൾ ക്യാമ്പസിൽ പ്രവർത്തിച്ചതെങ്കിൽ കുട്ടികളുടെ മുഴുവൻ അംഗീകാരം വാങ്ങി നാളുകളിൽ ഈ നല്ല ഒരു സർഗാത്മക യൂണിയൻ നമുക്കുണ്ടാക്കിയെടുക്കാം. എ ഗോപിനാഥ് അധ്യക്ഷത വഹിച്ചു. കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൗക്കത്ത് പ്രഭാഷണം നടത്തി. കെ എസ് യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് റിയാസ് മുക്കോളി, വി എ കരീം, എം കെ ഹാരിസ് ബാബു, സി ബാബു മോഹനക്കുറുപ്പ്, പാണായി ജേക്കബ്, പാലോളി മെഹബൂബ്, എം കെ ബാലകൃഷ്ണൻ, കേമിൽ രവി, ഷിജോ മൂത്തേടം, ഷമീർ ഖാസിം എന്നിവർ സംസാരിച്ചു. ഹിന്ദി പഠനം ആസാധ്യകരമാക്കുന്നതിന് വേണ്ടി സമഗ്ര ശിക്ഷാ കേരളയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന സുരീലി ഹിന്ദി പരിശീലനം നിലമ്പൂരിൽ ആരംഭിച്ചു. കുട്ടികളിൽ ഹിന്ദി ഭാഷയുടെ താല്പര്യം വർദ്ധിപ്പിക്കുന്നതിനും ഹിന്ദി പഠനം ലളിതമാക്കുന്നതിനും സഹായിക്കുന്ന ഉള്ളടക്കമാണ് പരിശീലനത്തിൽ ഉള്ളത്. സമഗ്ര ശിക്ഷാ കേരളയുടെ നേതൃത്വത്തിൽ എൽ പി യു പി എച്ച് എസ് എച്ച് എസ് എസ് വിഭാഗം കുട്ടികൾക്കായി തയ്യാറാക്കിയ സുരീലി ഹിന്ദിയുടെ ഡിജിറ്റൽ സാമഗ്രികൾ എല്ലാ വിദ്യാർത്ഥികൾക്കും ലഭ്യമാക്കുകയും പ്രോഗ്രാമിന്റെ പുരോഗതി വിലയിരുത്തുകയും ചെയ്യും. രണ്ട് ബാച്ചുകളിലായി നിലമ്പൂർ ഉപജില്ലയിലെ 115 അധ്യാപകർക്കാണ് പരിശീലനം നൽകുന്നത്. നിലമ്പൂർ ബ്ലോക്ക് പ്രൊജക്ട് കോർഡിനേറ്റർ എം മനോജ് കുമാർ പരിശീലനം ഉദ്ഘാടനം ചെയ്തു. റിസോഴ്സ് പേഴ്സൺ രവി എൻ എൻ അധ്യക്ഷനായ ചടങ്ങിൽ ബി ആർ സി ട്രെയിനർ ജെ എൻ എ സ്വാഗതവും സിന്ധു എം കെ നന്ദിയും പറഞ്ഞു. സുമിത്ര എം കെ കോഴ്സ് ബ്രീഫിംഗ് നടത്തി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.